ഈ സമരം കൂടുതൽ ശക്തമായ തോതിൽ തന്നെ തുടരുമെന്നുള്ളത് തന്നെയാണ് ഈ ാലും ശക്തമായിട്ടുള്ള ഒരു സമരം തന്നെയാണ് കണ്ണൂരിൽ അരങ്ങേറിയത്. പി പി ദിവ്യയുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള മാർച്ച് അത് സംഘർഷഭരിതമായി മാറുന്നു. അതിനുശേഷം റോഡ് ഉപരോധം അടക്കമുള്ള വലിയ ഒരു സമര പരിപാടികളിലേക്ക് യൂത്ത് കോൺഗ്രസ് എത്തുന്നു. കോൺഗ്രസ് പ്രവർത്തകന്മാർ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഉള്ളിലേക്ക് അകത്തേക്ക് കടക്കുകയും അവിടെ വെച്ച് പോലീസ് അവരെ തടയും അവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമവുമൊക്കെ നടത്തി. എന്നാൽ അത് ഫലവത്തായി മാറിയിട്ടില്ല. അവസാനം നേതാക്കൾ അതിനുശേഷമാണ് ആ പ്രവർത്തകന്മാരെ മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞത്. മതിയായ പോലീസ് സംവിധാനമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു മാർച്ചായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും ഈ ബാരിക്കേഡിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ തടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അർജുൻ കല്യാണ, പോലീസുമായുള്ള വാക്കേറ്റം എന്താണ്? വീണ്ടും അതായത് മാർച്ച് എന്ന് പറയുന്ന അറസ്റ്റിനൊക്കെ ശേഷം ഈ പ്രവർത്തകന്മാർ വീണ്ടും ഈ ബാരിക്കേഡിനകത്തേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രകോപനപരമായി ഇവരോട് സംസാരിച്ചു എന്നുള്ളതാണ് ഇവർ പറയുന്ന ആരോപണം. പുതുതായി പറയുന്ന ആരോപണം അതിൻ്റെ ആവശ്യം അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പ്രവർത്തകന്മാർ വീണ്ടും ഈ ബാരിക്കേഡിനടുത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ച സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥൻ പ്രകോപനപരമായി ഇവർക്കെതിരെ സംസാരിച്ചു. പിരിഞ്ഞു പോയതിനു ശേഷവും പോലീസ് ഉദ്യോഗസ്ഥൻ ഇവരെ വീണ്ടും ഇവർ ബി ജെ പി ആണ് ആർ എസ് എസ് ആണ് തുടങ്ങിയിട്ടുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തി എന്നുള്ള ആരോപിച്ചുകൊണ്ടാണ് വീണ്ടും ഈ പ്രവർത്തകന്മാർ ഈ ബാരിക്കേഡിനടുത്തേക്ക് എത്തുകയും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷഭരിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടുള്ളത്. വീണ്ടും ഇവർ പരസ്പരം പോലീസിനെതിരെ വെല്ലുവിളിയുമായി ഇവിടെ നിൽക്കുകയാണ്. പോലീസ് അത്തരത്തിൽ പ്രകോപനപരമായി പെരുമാറുകയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ പറയുന്നത്. ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവരെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രമങ്ങൾക്കൊന്നും തന്നെ ഇവർ കൂട്ടാക്കുന്നില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും ഇവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ ആ ശ്രമങ്ങൾക്കും ഇവർ കീഴ്പ്പെടുന്നില്ല. വീണ്ടും ഈ പോലീസിനെതിരെ വെല്ലുവിളിയുമായി അല്ലെങ്കിൽ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിയുമായി ഇവരെ വിളിക്കുകയാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാർ. ഇപ്പോൾ പ്രവർത്തകർ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണോ? അറസ്റ്റിലേക്ക് കടക്കുന്നില്ലേ? പ്രവർത്തകന്മാർ പിരിഞ്ഞു പോയിട്ടില്ല. വീണ്ടും ഇവിടത്തേക്ക് സംഘടിച്ച് വരികയാണ്. അതായത് നേരത്തെ ഈ റോഡ് ഉപരോധത്തിന് ശേഷം പോലീസ് അനുനയിപ്പിച്ച് അവരെ തിരിച്ചയച്ചതാണ്. പക്ഷേ വീണ്ടും ഈ പ്രവർത്തകന്മാർ ഇവിടത്തേക്ക് സംഘടിച്ചെത്തുകയും ഇവിടെ പോലീസ് പ്രകോപനപരമായി ഇവരോട് പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം, എന്താണ് ഇത്തരത്തിൽ വീണ്ടും ഒരു പ്രകോപനത്തിന് കാരണം? എന്താ എങ്ങനെ വീണ്ടും ഒരു പ്രകോപനത്തിന്? അത് കോൺഗ്രസ്സുകാരാണ്, ബി ജെ പിന്നിട്ടാണ് ഇപ്പൊ പോലീസുകാരനാണ് പറയുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ ഒരു വർത്തമാനം പറയുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാർ ഡ്രസ് മാറി വന്ന ബി ജെ പിക്കാരനാണ്. അതിനെതിരെ ഇപ്പോൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. യൂണിഫോം ഇട്ടാ പോലീസ് ആയിരിക്കണം, അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റും മാർച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പ്രകോപിക്കുന്ന രീതിയിലാണ് സംസാരിക്കേണ്ടത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ആവശ്യമില്ല നമുക്ക്. നമുക്ക് അന്തസ്സായ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ട്. നമ്മൾ രാഷ്ട്രീയം പഠിച്ചിട്ട് അതിന് ക്ലാസ് പങ്കെടുത്ത് എന്താണ് രാഷ്ട്രീയം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ പ്രവർത്തനം. പ്രസ്ഥാനത്ത്